ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പരീക്ഷകൾ സെപ്റ്റംബർ മാസത്തിൽ നടത്താനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിന് സുപ്രീം കോടതിയിൽ വമ്പൻ തിരിച്ചടി. പരീക്ഷകൾ സെപ്റ്റംബർ മാസത്തിൽ നടത്താനുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി കേരള സർക്കാർ ഇന്നറിയിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ജീവന് തന്നെ ഈ ഒരു പരീക്ഷ നടത്തിപ്പ് ഭീഷണിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദമായ ഓഡിയോ ക്ലിപ്പ് നമുക്കിനി കേൾക്കാം. കേരളത്തിൽ 11-ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിലും ആന്ധ്രാപ്രദേശിൽ 12-ാം ക്ലാസ് പരീക്ഷ നടത്തിപ്പിന്റെ കാര്യത്തിലുമുള്ള കേസാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. ഈ പരീക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഹർജിയിലാണ് ഇപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും അഭിപ്രായം കോടതി തേടിയത്. ആന്ധ്രാപ്രദേശ് നൽകിയ സത്യവാങ്മൂലവും കേരളം നൽകിയ സത്യവാങ്മൂലവും അംഗീകരിക്കാനാകാത്തതാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. ഇതിനിടയിലാണ് കോടതി ചോദിച്ചത്, ഈ കോവിഡ് ആശങ്കകൾക്കിടയിൽ എന്തിനാണ് പരീക്ഷ നടത്തണം എന്ന ഒരു തീരുമാനം തന്നെ എടുക്കുന്നത്? ഇക്കാര്യത്തിൽ CBSEയോടും ISEയോടും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ തേടിയ ശേഷം ഈ 11-ാം ക്ലാസിന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടാക്കിക്കൂടെ എന്ന ഒരു നിർദ്ദേശം കോടതി വാക്കാൽ മുന്നോട്ട് വെച്ചത്. 3-ാം തരംഗം കോവിഡ് ഉണ്ടാകുമെന്ന് ആശങ്കകളുണ്ട്. 2-ാം തരംഗത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാനാകില്ല എന്നാണ് കോടതി പരാമർശം നടത്തിയത്. ഇതാണ് കേരളത്തിന്റെ അഭിഭാഷകന്റെ വാദം കേട്ടത്. ആന്ധ്രാപ്രദേശിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിനും ബാധകമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കേരളം നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ല എന്നും സുപ്രീം കോടതി പരാമർശം നടത്തി. കേരളം സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷ നടത്തും എന്നാണ് കോടതി അറിയിച്ചിരുന്നത്. ഇതിനുള്ള ഷെഡ്യൂൾ തീരുമാനിച്ചതായും കേരളം സത്യവാങ്മൂലത്തിലൂടെ കോടതി അറിയിച്ചിരുന്നു. ഇത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി സെപ്റ്റംബറിൽ പരീക്ഷ നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നും അറിയിച്ചു. പിന്നീട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു പദ്ധതി നാളെ അറിയിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ കേരളത്തിന് നൽകിയിരിക്കുകയാണ്. നാളെ കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷ നടത്തിപ്പിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനായിരിക്കും എന്ന പരാമർശം കോടതി നടത്തിയിരിക്കും.